ഇന്നെന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്? എന്റെ കയ്യിലുള്ളത് ഹിന്ദു ന്യൂസ് പേപ്പറാണ്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതാണ് എന്താണ് ഹെഡ്ലൈൻ: CPIM ഹാസ് ഓൾവേസ് സൈലന്റ്ലി ഒപ്പോസ്ഡ് RSS ആൻഡ് ഹിന്ദുത്വ ഫോഴ്സസ് ഇൻ കേരള. അദ്ദേഹം പറയാണ് CPM ആണ് ഈ ഹിന്ദുത്വ ഫോഴ്സസിനെ ഇവിടെ ഏറ്റവും കൂടുതൽ ശക്തമായി നേരിട്ടിട്ടുള്ളത്. ഞാനത് പറയാനല്ല, അതിലൊരു വാസ്തവമുണ്ട്, അതിൽ തർക്കവുമില്ല. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്ത്? അവിടെയാണ് പ്രശ്നം. ഇതിൽ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു വരുന്നത് മലപ്പുറം ജില്ല സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘത്തിന്റെ കേന്ദ്രം ആരോടാ പറയുന്നത്? ഹിന്ദു ന്യൂസ് പേപ്പറിനോട്. എന്താ മാതൃഭൂമിയും മനോരമയും കേരളത്തിലെ മറ്റു പത്രങ്ങളോട് പറയാത്തത്? ചോദ്യമുണ്ടാകും, ഈ വാർത്ത എങ്ങോട്ടാ പോകുന്നത്? നേരെ ഡൽഹിയിലേക്ക്. സദുദ്ദേശമാണോ ദുരുദ്ദേശമാണോ? ഇതിൽ പറയുന്ന കണക്കുകൾ മലപ്പുറം ജില്ലയിൽ നിന്ന് 150 സ്വർണ കേസുകൾ പിടിച്ചു. എങ്ങനെയാ മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിച്ചത്? ഈ എയർപോർട്ട് നിൽക്കുന്നത് എവിടെയാ? മലപ്പുറം ജില്ലയിൽ. ആ എയർപോർട്ടിന്റെ മുറ്റത്തിട്ട് പിടിച്ചാൽ ഈ കേസ് എവിടെയാണ് FIR ഇടുക? മലപ്പുറം ജില്ലയിൽ. അപ്പൊ ഈ നാടാകെ പോകേണ്ട സ്വർണം കരിപ്പൂരിൽ ഇറങ്ങി തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ഒക്കെ പോകാമല്ലോ, മറ്റു ജില്ലകളിലേക്ക് പോകാമല്ലോ, അവിടെയൊക്കെ ഈ കള്ളക്കടത്ത് സംഘങ്ങൾ ഉണ്ടാകാമല്ലോ. പക്ഷേ പിടിക്കുന്ന എവിടെയാ? അപ്പൊ അദ്ദേഹം എന്താ പറയേണ്ടത്? ആ പിടിക്കപ്പെട്ടവന്റെ പാസ്പോർട്ട് വെരിഫൈ ചെയ്ത് അവൻ ഏത് ജില്ലക്കാരനാണെന്ന് നോക്കണം. ആ ജില്ലക്കാരനാണ് ഇതിൽ പ്രതി. ഇതാർക്കാ അറിയാത്തത്? എന്താ അദ്ദേഹം ചെയ്യുന്നത്? അടിച്ചേൽപ്പിക്കുക ഒരു സമുദായത്തെ. ഞാൻ സമുദായം പറയാൻ വന്നതല്ല ഇവിടെ. പക്ഷെ ഈ പോക്കുണ്ടല്ലോ, വളരെ അപകടകരമായ പോക്കാ. ഇത് ശരിയായ രീതിയിലുള്ള പോക്കല്ല. ഇതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ബാഷിർ എന്ന കുട്ടിയുടെ കാര്യം ഞാനിവിടെ വായിച്ചു, മാമിയുടെ കഥ നിങ്ങളുടെ മുന്നിൽ. എടവണ്ണ എന്റെ വീടിന്റെ 2 കിലോമീറ്റർ അപ്പുറത്താണ് റിദാൻ ബാസിൽ കേസ്. ഈ SIT അന്വേഷിക്കുകയാണ് ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ. സ്വകാര്യമായ അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ 4 ദിവസം മുമ്പ് ഇടവണ്ണ പോലീസ് ക്രൈമാണ് റിദാൻ ബാസിൽ കേസിൽ. തുടക്കം മുതലേ ഞാൻ പറഞ്ഞു, ഈ റിദാൻ ബാസിൽ മരണപ്പെട്ടത് കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട ഷാൻ, ആ ഷാനുമായി അവരുടെ കുടുംബങ്ങളുമായി നിരന്തരമായി 2-3 ദിവസം ഞാൻ സംസാരിച്ചു, ഒരുപാട് ക്രോസ് ക്വസ്റ്റ്യൻസ് നടത്തി. ഒരു കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യന് മനസ്സിലാകുന്ന വിധം കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. മരിച്ച റിദാൻ ബാസിന്റെ കുടുംബവും ഭാര്യയുമായി സംസാരിച്ചു, അവരും വലിയ സംശയത്തിലാണ്. എന്താ സംശയം? ഈ റിദാൻ ബാസിലും മരിച്ച റിദാനും തമ്മിൽ, ഷാനും തമ്മിൽ നല്ല സുഹൃത്ത് ബന്ധമായിരുന്നു, ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെ ഒരു കൊല ചെയ്യത്തക്ക രീതിയിലോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമോ ഇല്ല എന്ന് ഈ മരിച്ച റിദാൻ ബാസിലിന്റെ ഭാര്യ കുടുംബവും പറയാം. കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന കുടുംബം തെളിവനുസരിച്ച് ആ രാത്രിയിലെ വൈകുന്നേരം 7 മണി തൊട്ട്, പിറ്റേ ദിവസം പെരുന്നാളാണ്, ആ പെരുന്നാളിന്റെ തലേ ദിവസത്തെ രാത്രിയിലെ കാര്യങ്ങൾ ഓരോന്ന് വിവരിക്കുന്നു. ഭർത്താവിനെ കാണാതെ സുഹൃത്തായ ഷാന് ഭാര്യ വിളിക്കുന്നു പലതവണ. അപ്പോ എങ്ങനെ നമ്മൾ കണക്കൂട്ട് നോക്കിയാലും ഒരാൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പോലീസ് ആകെ ശ്രമിച്ചത് ഈ കുട്ടി മരിച്ച റിദാൻ ബാസിലിന്റെ ഭാര്യ ഹിബയും കൊലയാളി എന്ന് പറയുന്ന ഷാനും തമ്മിൽ അവിഹിത ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കാനാണ്
പോലീസ് ശ്രമിച്ചത്. ആ അവിഹിത ബന്ധത്തിന്റെ ഭാഗമായി കാമുകന് ഹിബയെ കിട്ടാൻ ഭർത്താവായ റിദാൻ ബാസിലിനെ കൊന്നു എന്നുള്ള ഒരു സ്റ്റോറിയിലേക്കാണ് പോലീസ് ആദ്യം പോകാൻ ശ്രമിച്ചത്. രണ്ട് കുടുംബങ്ങളും അതിനെ റെസിസ്റ്റ് ചെയ്തു. ഹിബയുടെ കുടുംബവും റിദാൻ ബാസിലിന്റെ കുടുംബവും ഒരിക്കലും അത് സംഭവമില്ല എന്ന് പറഞ്ഞു. ഭർത്താവ് മരിച്ച ഈ പെൺകുട്ടിയെ രണ്ടാമത്തെ ദിവസം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഭീഷണിപ്പെടുത്തി. മൂന്നാമത്തെ ദിവസം അതിഭീകരമായി ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി, മർദ്ദിച്ചു, മുടിപിടിച്ചു വലിച്ചു, ഷൂ ഇട്ട് വിരലിന്റെ മകളിൽ കയറിയിരുന്നു, കൂർത്ത പെൻസിൽ കൊണ്ട് ഈ ഭാഗത്തിട്ടടിച്ചു. ഒറ്റ ആവശ്യം ഇവനുമായി അവിഹിത ബന്ധമുണ്ട് എന്ന് ഈ കുട്ടി പെൺകുട്ടി സമ്മതിച്ചു കൊടുക്കണം. മൂന്നര ദിവസം ക്രൂരമായി മർദ്ദനത്തിനിരയായി ഈശാൻ. ഒരു പുരുഷനെ എങ്ങനെയൊക്കെ മർദ്ദിക്കാമോ അങ്ങനെയൊക്കെ മർദ്ദിച്ചിട്ടുണ്ട്, പക്ഷെ അവനും സമ്മതിച്ചില്ല. നിങ്ങൾ എന്ത് പറഞ്ഞോ അത് സമ്മതിക്കാം. അതുമാത്രം ഈ അവിഹിത ബന്ധം സമ്മതിച്ചു കൊടുത്തില്ല. എന്നിട്ടൊരു നാല് വരി കള്ളക്കഥയുണ്ടാക്കി ഈ റിദാൻ ബാസിൽ, സോറി, ഇവൻ ചെയ്തിരുന്ന ബിസിനസിൽ, ഷാനിന്റെ മുതലാളി ചെയ്തിരുന്ന ബിസിനസിൽ ആ പങ്കാളിത്തത്തിൽ നിന്ന് ഇവനെ ഒഴിവാക്കിയാൻ റിദാൻ ഇടപെട്ടു എന്നൊരു കള്ളക്കഥയുണ്ടാക്കിയിട്ടാണ് കേസ് കൊടുത്തത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഈ കാര്യങ്ങൾ പൂർണ്ണമായി ഞാൻ വിശദീകരിച്ചു, എഴുതി കൊടുത്തു. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അത് വന്നു. SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നാല് ദിവസം മുമ്പ് ഇടവണ്ണ പോലീസ് മഞ്ചേരി കോടതിയിൽ ഒരു പെറ്റീഷൻ നിർത്തിവെച്ച് ഞങ്ങൾക്കിത് വീണ്ടും പുനരന്വേഷണം ഇടവണ്ണ പോലീസിന് നൽകണം. കാരണം റിദാൻ ബാസിലിന്റെ ഫോണുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. കോടതി അനുവദിക്കും, സ്വാഭാവികമാണ്. അപ്പൊ വീണ്ടും ഈ കേസ് തേച്ചു മാച്ചു കളഞ്ഞ അതേ പോലീസിന് തന്നെ വീണ്ടും കൈമാറി. ഈ സ്ഥിതിയാണുള്ളത്. ഇത് പറഞ്ഞാൽ എന്തായി? ഇപ്പൊ PV അൻവറായി എല്ലാ കള്ളത്തിലും. ഇപ്പൊ ബക്കർ പറഞ്ഞിട്ടില്ലേ ഏതൊരു അൻവറിന്റെ കാര്യം? അപ്പൊ നിങ്ങൾ നോക്കണം, ഈ രീതിയിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ കോഴിക്കോടിന്റെ സമൂഹം താഴെ ഇറങ്ങി വരേണ്ടതുണ്ട്. പ്രതികരണശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും സ്വന്തം കാര്യമാണ്.